പ്രവാചകനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 5-6 വേദഭാഗങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായത്തിന്റെ 5-6 വേദഭാഗങ്ങൾ. ഭയപ്പെട്ട് മുഖം കുനിച്ച് നോക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ നല്ല വചനത്തിനായി കർത്താവിന് മഹത്വം കരേറ്റാമോ. ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. 30 ശരീരത്തിന് സുഗന്ധവർഗം പൂശേണ്ടതിന് അതിരാവിലെ എഴുന്നേറ്റ് കല്ലറയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. കല്ലറയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത സ്ത്രീകളുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ഭാരമുള്ള വലിയൊരു കല്ല് ഈ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ആര് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും? അവരുടെ ചിന്തകൾക്ക് അതീതമായി അവർ കണ്ട കാഴ്ച നമുക്കറിയാം. ആരോരാൾ ആ കല്ലിനെ ഉരുട്ടി മാറ്റി? അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ ദൂതനായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കല്ലുരുട്ടി മാറ്റി. സ്ത്രീകൾ കല്ലറയ്ക്കകത്ത് പ്രവേശിച്ചപ്പോൾ അവർ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. അവർ പ്രതീക്ഷിച്ച യേശുവിന്റെ ശരീരം ആ കല്ലറയിൽ ഇല്ലായിരുന്നു. അവർ ഭയപ്പെട്ടു പോയി. അവർ വെള്ള വസ്ത്രധാരിയായ രണ്ട് ദൂതന്മാർ നിൽക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, യേശു ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഉയർത്തുന്നത്. He is not here, for he has risen. ലോകത്തെ കിടുകിടാവറപ്പിച്ച ഭരണകർത്താക്കളുടെ കല്ലറ ഇന്ന് ഭാരതത്തിലും ഉണ്ട്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും ഉണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളുടെ കല്ലറകളുണ്ട്. എന്നാൽ ആ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഒരേ കല്ലറ മാത്രം തുറന്നിരിക്കുന്നു. അത് മറ്റാരുടെയും കല്ലറയല്ല. നാം ആരുടെ പൊട്ടനെ പോലെ വിളിച്ചു പറയുമ്പോൾ എനിക്കറിയാത്ത അദൃശ്യ വചനത്തിന് പിന്നെ സഞ്ചരിക്കുന്ന ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്. ഇന്ന് രാത്രി എടത്തുവായിയുടെ മണ്ണിൽ നിന്ന്, മരിയാപുരത്തിന്റെ മണ്ണിൽ നിന്ന് യേശു ഉയർത്തു എന്ന് വിളിച്ചു പറയുമ്പോൾ ഒന്നുറപ്പ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിക്ക് മുമ്പിൽ അടിയോട് പറയുന്ന രാത്രിയായി നരകത്തിലെ ചിലരിനെ വലിച്ചെടുത്ത് ദൈവരാജ്യത്തിന്റെ ഓഹരിത്താരാക്കി ഇന്ന് രാത്രി ആത്മാവ് മാറ്റേ. യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ട് മനുഷ്യന് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്താണ്? അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയും, ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ പോയേനെ. ക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായി പോയേനെ. എന്നാൽ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന പ്രസംഗം വ്യർത്ഥമല്ല, വിശ്വസിക്കുന്ന വിശ്വാസം വെറുതെയല്ല. കാരണം മരിച്ചു ഒരുവനെ അല്ല വിശ്വസിക്കുന്നത്, ജീവിക്കുന്ന ക്രിസ്തുവിനാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അല്ലെങ്കിൽ ഉയർപ്പിന്റെ ഒന്നാമത്തെ ശക്തി, വെളിപ്പാട് പുസ്തകം 1:18 യേശു ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അടുത്ത പദം, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അർത്ഥം, യേശു ഉയർത്തത് കൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ഒരിരുട്ടിന്റെ കരത്ത കടങ്ങലിലുമല്ല, ആണിപ്പാടേറ്റ കരത്തിനകത്താണ് താക്കോൽ ഇരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 22 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
പ്രവചന ശബ്ദം പ്രവാചകൻ പറയുന്നു, ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ മേൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും അത് തുറക്കില്ല. ഇന്ന് രാത്രിയിൽ 2020 ജനുവരി മാസം 2nd ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ കരുത്തുള്ള ഒരു ശക്തിയോ ഈ ദേശത്തിൽ അത് തിരിച്ചറിയാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ഇവിടെ പറയുന്ന ഓരോ വചനങ്ങളും ഈ ദേശത്തിന്റെ അധിപതിക്ക് മുറിവെക്കുന്ന വചനമാ. കാരണം ഇത് ഉയർപ്പിന്റെ വചനമാ, ഇത് ജീവിപ്പിക്കുന്ന വചനമാ, ഇത് മാനസാന്തരം തരുന്ന വചനമാണ്. അപ്പോ ഒന്നാമത്തെ പ്രത്യേകത, യേശു ഉയർത്തത് കൊണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തന്റെ കൈവശം വന്നു. ആമേൻ. യോഹന്നാനോട് ഇത് യേശു കർത്താവ് വെളിപ്പാടിൽ പറയുമ്പോ അതിന്റെ പശ്ചാത്തലം നാം എന്ന് ഗ്രഹിക്കണം. 95-96 കാലഘട്ടം ദൈവത്തിന്റെ സഭയ്ക്ക് വല്ലാത്ത പീഡനം അഴിച്ചു വിടുകയാണ് റോമാ ഗവൺമെന്റ്. ഡൊമീഷ്യനാൽ പലരും ആക്രമിക്കപ്പെട്ടു. യേശുവിന്റെ ശിഷ്യന്മാരെ ഓരോന്നോരോന്നായി അവർ കൊന്നു. എന്നാൽ യോഹന്നാൻ എഫസോസിൽ ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോ അവനെയും നാട് കടത്തി. യേശുയുടെ പശ്ചിമ തീരത്തു നിന്ന് ഏകദേശം 9 കിലോമീറ്റർ മാറി പാറക്കെട്ടുകൾ കൊണ്ട് ചുറ്റപ്പെട്ടൊരു കൊച്ചു ദ്വീപുണ്ട് പത്മോസ്. ഡൊമീഷ്യനും റോമാ ഗവൺമെന്റും യോഹന്നാനെ നാട് കടത്തുമ്പോ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, യോഹന്നാൻ മാറോട് ചാടി കടന്നവനായിരിക്കും, പക്ഷേ യോഹന്നാനെ പത്മോസ് കൊണ്ട് നിന്റെ ശുശ്രൂഷ അസ്തമിക്കണം. യോഹന്നാനെ പത്മോസിനപ്പുറത്തൊരു അത്യായം നിനക്കൊണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ പത്മോസ് കൊണ്ട് ഒതുങ്ങി മരിക്കണം. ഇങ്ങനെ ഡൊമീഷ്യന്റെ പദ്ധതി പ്രകാരം യോഹന്നാൻ പത്മോസിൽ കാലുകുത്തിയപ്പോ ഡൊമീഷ്യൻ അറിഞ്ഞില്ല വിചാരിച്ച തീരുന്ന ആയുസാണ് യോഹന്നാന്റേതെന്ന്. ഡൊമീഷ്യൻ കരുതിയില്ല മരണത്തിന്റെയും ജീവന്റെയും താക്കോലുള്ളവൻ വെളിപ്പാട് പത്മോസിൽ തുറക്കുമെന്ന്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, പിശാച് നമ്മെ തകർക്കാൻ അവന്റെ സകല ആയുധങ്ങളുമായി ഉപയോഗിക്കുന്ന വഴി ദൈവത്തിന്റെ വെളിപ്പാടുകളെ മർമ്മങ്ങളെ തുറക്കാനുള്ള അത്ഭുതത്തിന്റെ വഴി ഒരുക്കാൻ എന്റെ ദൈവ ശക്തനാണ്. അഭിഷേകമുള്ള യോഹന്നാനെ തകർക്കാൻ ഡൊമീഷ്യന് കഴിയത്തില്ല. കാരണം അവൻ വിളിക്കുന്ന ദൈവം മരിച്ച ദൈവമല്ല, ജീവനുള്ള ദൈവമാ. ഇന്ന് രാത്രി ദൈവമക്കളെ എത്രയോ ഭാഗ്യമാണ്, ജീവനുള്ള ദൈവം വിളിച്ചാൽ വിളികേൾക്കുന്ന യേശു. മരണം മനുഷ്യന്റെ ശത്രുവായിരുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യനിൽ കടന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുന്നു. സ്തോത്രം. എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ടു അവനും അവരെ പോലെ ജഡരക്തം മരണഭീതിയിൽ കഴിഞ്ഞിരുന്നവരെയൊക്കെയും തന്റെ മരണത്താൽ പിടിപ്പിച്ചു. അർത്ഥം, യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ട് മരണത്തിൽ നിന്നുള്ളൊരു വിടുതൽ മനുഷ്യന് കൈവശമായി. രണ്ടാമത്, യേശു ഉയർത്തത് കൊണ്ട് എന്താണ് പ്രയോജനം? റോമാലേഖനം 8-ാം അധ്യായം 24-ാം വാക്യം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വേണ്ടി 24 മണിക്കൂറും പക്ഷപാതം ഒരു നല്ല കാര്യസ് നമുക്ക് ദൈവത്തിന്റെ വലത്തുഭാഗത്തുണ്ട്. യേശു ഉയർത്ത് ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, നമുക്ക് വേണ്ടി ദൈവത്തോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഒരു തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ട് ദൈവത്തിന്റെ അടുത്തെത്തേണ്ട അവസ്ഥ നമുക്കില്ല. കാരണം നമുക്കൊരു മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാം. മാന്യ സഹോദര സഹോദരി, നിന്റെ പാപം കടി ചുമപ്പാണെങ്കിൽ, രക്താമരം പോലെ ചുമപ്പാണെങ്കിൽ, നിന്റെ പാപം ഏറ്റു പറയേണ്ടത് ഒരു മനുഷ്യനോടുമല്ല. കാരണം മനുഷ്യനോട് പാപം ഏറ്റു പറഞ്ഞാൽ അവന് ക്ഷമിക്കുവാൻ കരുത്തില്ല, മറിച്ച് നിന്റെ പാപം ഏറ്റു പറയേണ്ടത്. 7-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു,
അതുകൊണ്ട് താൻ മുഖാന്തിര ദൈവത്തോട് അടുത്തു വരുന്നവർക്ക് വേണ്ടി പക്ഷാവാദം ചെയ്യുവാൻ അടുത്തത് സദാ ജീവിച്ചിരിക്കുന്നവൻ ആകൊണ്ട് അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു മരണം കൊണ്ട് തീർന്നിരുന്നു യേശു നൽകുന്ന രക്ഷ പൂർണ്ണമാകുകയില്ലായിരുന്നു പാപം ചെയ്ത മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യന്റെ കർമ്മമാർഗങ്ങൾക്ക് പുണ്യപ്രവർത്തികൾക്ക് കഴിയാതിരുന്നപ്പോ ദൈവം തന്റെ യോമനകുമാരനെ ഭൂമിയിൽ അയച്ചു ഒരു രക്ഷിതാവിന് ഉണ്ടായിരിക്കേണ്ട സമസ്ത യോഗികളും നിറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ് അവിടുന്ന് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ കടം സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത ദൈവമാണ് മാത്രമല്ല രക്ഷ പ്രാപിപ്പാനുള്ളവരോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ള യേശുവാണ് ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചതും ഇനി ജനിക്കാൻ പോകുന്നതുമായ സകല മനുഷ്യരെ രക്ഷിപ്പാൻ അവൻ ായതുകൊണ്ട് സാധ്യമാണ് യേശു ഉയർത്തതിന്റെ അനേകം സവിശേഷതകളുണ്ട് എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെയും അവസാന വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിലും അങ്ങനെ ക്രിസ്തുവിലും അവൻ വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും അവൻ ഇപ്പോഴുള്ള ലോകത്തിനും വരുവാനുള്ള ലോകത്തിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം നീരെ നിർത്തി എന്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി എന്നും ജീവിക്കുന്നത് കൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്യുന്നു യേശുവേ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായതുകൊണ്ട് ഞങ്ങളെ പൂർണമായും രക്ഷിപ്പാൻ നീ പ്രാപ്തനാകുന്നു ഒന്ന് പത്രോസ് എഴുതിയ ലേഖനം ഒന്നാമത്തെയായി മൂന്നാം വാക്യത്തിൽ ഏറ്റവും അവസാനത്തെ പ്രത്യേകത പറയുകയാണ് ഇങ്ങനെയാണ് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ട് നമുക്ക് ജീവനുള്ളൊരു പ്രത്യാശ ലഭിച്ചു ലിവിംഗ് ഹോപ്പ് ജീവനുള്ള പ്രത്യാശ ഏതാ ഈ ജീവനുള്ള പ്രത്യാശ ഇഹലോകത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണോ ജീവനുള്ള പ്രത്യാശ അല്ല മറിച്ച് മരണത്തിനപ്പുറം ഒരു നിത്യ ജീവനാണ് ജീവനുള്ള പ്രത്യാശ ഈ ലോകത്തിൽ നേടിയെടുക്കുന്നത് സകലും കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോ കല്ലറയ്ക്കപ്പുറത്തൊരു പുതുവടി ഒരുക്കിയത് നമ്മൾ ആരാധിക്കുന്നു നമ്മൾ ഉയർത്തുന്ന യേശു മാത്രമാണ് കൊരിന്ത്യ ലേഖനം 15 അധ്യായം പൗലോസ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല അന്ത്യ കാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിടിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർക്കും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും ധരിക്കും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനത്തിന് നിവർത്തിയാകും അടുത്ത പദം ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണഭീതിയിലാണ് മിക്ക മനുഷ്യരും ജീവിക്കുന്നത് പെട്ടെന്ന് മരിച്ചു പോകും അയ്യോ രോഗം വന്ന് ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും വാഹന അപകടത്തിൽ പെട്ടെന്ന് ഞാൻ മരിച്ചു പോകുമെന്നുള്ള ആത്മഹത്യയുടെ ബോധത്തോടെ ജീവിക്കുന്ന പല മനുഷ്യരും ഉണ്ട് പക്ഷേ അവരോട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് സകല മരണ ഭയത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു മാത്രമാണ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുന്ന ഒരു നല്ല ദിവസം ആഗതമായി ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തിനെയാണ് മറ്റൊന്നിനെയുമല്ല കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയാണ് എത്ര ദൈവമക്ക് പ്രത്യാശയുണ്ട് ഇന്ന് രാത്രിയിൽ എന്റെ നാഥൻ വന്നാൽ ഞാൻ അവനോടുകൂടെ എടുക്കപ്പെടുമെന്ന് പ്രത്യാശയുള്ളവർ ആ കരം ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരയേറ്റാമോ നമ്മുടെ രാജ്യം വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലം പല നിയമങ്ങളും പല ബില്ലുകളും പാസാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വരാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ
പല രാഷ്ട്രീയ കക്ഷികളും പല സാമുദായിക സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വല്ലാത്ത അങ്കലാപ്പുണ്ടാകുമ്പോൾ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം പറയും, നമ്മുടെ പൗരത്വമോ ഇവിടെ അല്ലെന്നേ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണെന്നോ, അവനൊന്ന് നമ്മുടെ കർത്താവായ ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം വിശ്വസിക്കുന്നു. അടുത്ത പദം, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി അയച്ച് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. യേശു ഉയർത്തത് സത്യമാണ്. യേശു ഉയർത്തത് സത്യമാണെങ്കിൽ മരണത്തിന്റെ ജീവന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ട്, പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലുണ്ടെങ്കിൽ സദാ ജീവിച്ചിരിക്കുന്നവനാണ് ക്രിസ്തുവെങ്കിൽ റോമാലേഖന 10-ാം അധ്യായം പറയുന്നു, ഈ പ്രസംഗം വെറുതെ കേട്ടത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മാന്യ ശ്രോതാവേ, ഭവനത്തിലും പുഴവക്കത്തും റോഡരികിലും ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ദേശനിവാസികളെ ബൈബിൾ വിളിച്ചു പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും അടുത്തത് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ വാക്കിവിടെ നിർത്തുമ്പോൾ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഉണ്ടെങ്കിൽ മാന്യ ശ്രോതാവേ, വാ തുറന്ന് പറയുക, കർത്താവേ അവിടുന്ന് എന്റെ കർത്താവാണ്, എന്റെ ഹൃദയത്തിന് നാഥനായി ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നു, എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർന്നില്ല, യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ. റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കണമെങ്കിൽ, അതിനോട് പങ്കാളികളാകണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ലോകസംഭവങ്ങൾ, സാമൂഹിക അവസ്ഥ എല്ലാം വിളിച്ചറിയിക്കുന്ന ഒരൊറ്റ സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ നാഥനായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് തന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് 2-ാമത്തെ വരവിലേക്ക് ഈ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. മാറാനാഥാ, ശക്തമായ ഒരു സന്ദേശം ഇന്ന് രാത്രി കർത്താവ് തന്നു, കൈകുറുത്തി സ്തോത്രം ചെയ്യാം. ഇവാഞ്ചലിസ്റ്റ് ലിജോ ജോൺ ഈ സഭയിൽ പരിചയിക്കപ്പെടുകയാണ്. ഒരു ലോക പ്രാസംഗികനായി ദൈവത്തെ മാറ്റുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഗായിക സംഘം ദൈവം നമുക്ക് തന്നിരിക്കുന്നു, അഭിഷേകമുള്ള പാട്ടുകൾ പാടുന്ന ഒരു ഗായിക സംഘം. ഈ ഭവനത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ യോഗ ക്രമീകരിച്ചതിൽ ഈ ഭവനത്തിലുള്ള പ്രിയ സഹോദരനോട്, ഈ ഭവനത്തിലെ കുടുംബാംഗങ്ങളോട് പ്രത്യേകം നന്ദി പറയുകയാണ്. കർത്താവിന്റെ നാമത്തിലുണ്ട് ഒരു ചെറിയ വിരൽ എനിക്കിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ഈ ദേശത്ത് ഇങ്ങനെ സുവിശേഷം അറിയിപ്പാൻ ഈ ഭവനം ഒരുക്കിയതിന് നിശ്ചയമായിട്ടും പ്രതിഫലമുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഭവനങ്ങൾ തുറക്കട്ടെ. ഇതുപോലെ മിനി കണ്ണക്ഷൻ നടക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. കേഫാവിനും 500-ഓളം സഹോദരന്മാർക്കും അവൻ പ്രത്യക്ഷനായി. കർത്താവായി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ഒരു യാദൃച്ഛിക സംഭവമല്ല. യേശു ഭൂമിയിൽ വന്നു, ഒടുവിൽ യഹൂദന്മാരെ പിടിച്ച് റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവൻ ക്രൂശിച്ചു എന്ന് ധരിക്കരുത്. യേശു ജനിക്കുന്നതിന് 2000 വർഷം മുമ്പ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ദൈവം കൽപ്പിച്ചതാണ്. ഉൽപ്പത്തി 3:15 സുവിശേഷന്റെ ആദിമ രൂപം എന്നാണ് അറിയപ്പെടുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, സർപ്പവന്റെ കുതികാൽ തകർക്കും. The seed of the woman shall bruise the head of the serpent. മനുഷ്യരെ വഞ്ചിച്ച, മനുഷ്യരെ ചതിച്ച,
കൽപ്പനത്തിനുവേണ്ടി മനുഷ്യരെ പ്രേരിപ്പിച്ച ദുഷ്ട പിശാച് എന്ന മഹാസർപ്പത്തെ യേശു ക്രിസ്തു ചവിട്ടി മെതിച്ച് തകർക്കുമെന്ന് വാഗ്ദാനം ദൈവം നൽകി. അവൻ വരുന്നത് സ്ത്രീയുടെ സന്തതിയാണ്, സ്ത്രീയിൽ കൂടിയാണ് ലംഘനം വന്നത്. പന്ത്രണ്ടാമത്തെ വന്നപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ നീ മുഖാന്തരൻ ലോകത്തിന് സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. 22-ാമത്തെ അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇസ്ഹാക്കിനോട് പറയും, ഇസ്ഹാക്കിൽ നിന്നാണല്ലോ സന്തതി വരുന്നതെന്ന് ഇസ്ഹാക്കിനോട് അബ്രഹാം പറയുന്നു. അങ്ങനെ സ്ത്രീയുടെ സന്തതി, അബ്രഹാമിന്റെ സന്തതി, ഇസ്ഹാക്കിന്റെ സന്തതി, യാക്കോബിൽ നക്ഷത്രം ഉദിക്കുമെന്ന് ബിലെയാം പ്രവാചകൻ പറഞ്ഞു. യാക്കോബിൽ നിന്ന് ഉദിക്കുന്ന നക്ഷത്രം യേശു ക്രിസ്തു. യഹൂദയുടെ കയ്യിൽ നിന്ന് ചെങ്കോൽ മാറണമെങ്കിൽ അവകാശമുള്ളവൻ വരണം. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയുടെ കയ്യിലാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ യാക്കോബിന്റെ മകനായ യഹൂദ ഇശായിയുടെ കുറ്റിയിരുന്നൊരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പ്രവചനത്തിൽ പറഞ്ഞു. യഹൂദ ഗോത്രത്തിൽ ഇശായിയുടെ കുടുംബത്തിൽ മശിഹ വരുമെന്ന് പ്രവചിച്ചു. ഇശായിയുടെ മകനാണ് ദാവീദ്. ദാവീദിന്റെ സന്തതി വരുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു. ദാവീദിന്റെ സന്തതിക്ക് വേണ്ടി യഹൂദന്മാർ കാത്തിരുന്നു. അവർ പിറക്കുന്നത് എവിടെയാണ്? യേശു ജനിക്കുന്ന 750 കൊല്ലം മുമ്പിൽ പുസ്തകത്തിൽ എഴുതി വെച്ചു, നീയോ ബേത്ലഹേം ഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനത്തിന്റെ അധിപതി ആയിരിക്കണമെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ബേത്ലഹേമിൽ അവൻ പിറക്കുമെന്ന് എഴുതി വെച്ചു. ഇവരെ പാർത്തിരുന്നത് നസ്രത്തിലാണ്. ബേത്ലഹേമിനാണ് യോസഫ്, ദാവീദിന്റെ കുലത്തിൽപ്പെട്ടവനാ. പക്ഷെ മരപ്പണി ആയതുകൊണ്ട് കാർപ്പന്റർ പണിക്ക് വേണ്ടി കൂടുതൽ പണി കിട്ടുന്ന നസ്രയത്തിൽ പാർക്കുകയാണ്. നസ്രയത്ത് വലിയ കുന്നിൻ പുറവ്, അതിന് ചുറ്റും വയലുകളാണ്. ആ വയലുകളിൽ കാർഷിക ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. അത് ചെയ്തു കൊടുക്കുകയായിരുന്നു, പണിതു കൊടുക്കുകയായിരുന്നു യോസഫ്. മറിയ നസ്രയത്തിലായിരുന്നു. മറിയെ അവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദൈവദൂതൻ പറഞ്ഞു, അവൾ ഉൽപാദിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. പക്ഷെ നസ്രയത്തില്ല. നസ്രയത്തിൽ നിന്ന് 75 മൈൽ ദൂരമാണ് ബേത്ലഹേം. 75 മൈൽ ദൂരെ യാത്ര ചെയ്യാൻ ഒക്കത്തില്ല. മറിയ പൂർണ്ണ ഗർഭിണിയാണ്. പൂർണ്ണ ഗർഭവതിയായ 17-18 വയസ്സ് പ്രായമുള്ള ആ വിശുദ്ധ കന്യാ മറിയത്തെയും കൊണ്ട് നസ്രയത്തിൽ നിന്ന് ബേത്ലഹേമിൽ വരെ വരണമെങ്കിൽ 4 ദിവസമെങ്കിലും നടക്കണം. നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഒരു കഴുതയുടെ പുറത്തായിരിക്കാം മറിയെ ഇരുത്തിയത്. 4 ദിവസം യാത്ര ചെയ്ത് വരാൻ താല്പര്യം വരത്തില്ല. നസ്രയത്തിലെ വീട് പ്രസവം കഴിഞ്ഞു പോയാൽ പോരെ. പക്ഷെ പ്രവചനം എഴുതി വെച്ചിരിക്കുക ബേത്ലഹേമിൽ പിറക്കുമെന്ന്. പിറക്കാനുള്ള കുഞ്ഞും അമ്മയും നസ്രയത്തില. പ്രവചനം തെറ്റാനൊക്കത്തില്ല. യോസഫ് വരത്തില്ല, മറിയ വരത്തില്ല, ആരും സമ്മതിക്കയില്ല. അന്ന് ലോകം ഭരിക്കുവാൻ റോമാ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി വന്നത് അഗസ്റ്റസ് എന്ന പേരുള്ള ആളാണ്. ജൂലിയസ് സീസറിന്റെ അനന്തരവനാണ്. അവന്റെ പേര് ഒക്ടോവിയൻ എന്നായിരുന്നു. അവർ ചെറിയ പ്രായത്തിൽ തന്നെ ജൂലിയസ് സീസർ മരിച്ചു കഴിഞ്ഞപ്പോൾ അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ അവിടുത്തെ സെനറ്റ് അവരുടെ പേര് മാറ്റി അഗസ്റ്റസ് സീസർ എന്നാക്കി. അവരൊരു കൽപ്പനയിട്ടു, റോമാ സാമ്രാജ്യത്തിലുള്ള സകല ആളുകളുടെ സെൻസസ് എടുക്കാൻ പോവുകയാണ്. ആ സെൻസസ് എടുക്കണമെങ്കിൽ അവരവരുടെ പിതൃനഗരം എവിടാണോ അവിടെ ചെല്ലണം, അല്ലെങ്കിൽ ഇരട്ടിപ്പായി പോവും. അതുകൊണ്ട് ഓരോരുത്തരുടെയും പിതൃനഗരത്തിൽ ചെന്നിട്ട് വേണം സെൻസസ് എടുക്കാൻ. യോസഫിന്റെ പിതൃനഗരം ബേത്ലഹേം. കൽപ്പനയിട്ട് ഒരു ചക്രവർത്തിയാ, ഇത് കഴിയട്ടെ എന്ന് വെക്കാനൊക്കത്തില്ല, തലപോകുന്ന കാര്യമാണ്. യോസഫ് ഈ മറിയയും കൂടി ഇത്രമായി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത കാരണം ചക്രവർത്തിയുടെ കൽപ്പനയാ.
എന്തിനായി കൽപ്പന വന്നത്? പ്രവചനം ബേത്ലഹേമിൽ പറക്കണമെന്ന്. ആ പ്രവചനം നിറവേറാൻ വേണ്ടി ലോകരാജ്യത്തെ ഭരിക്കുന്ന ചക്രവർത്തിയുടെ മനസ്സിൽ ദൈവം പ്രവർത്തിച്ച് അവൻ കൽപ്പനയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ദൈവം നൽകുന്ന ദൂത, ദൈവം നൽകുന്ന വാഗ്ദത്തം നിറവേറാൻ എല്ലാ തടസ്സമാണ്. അതിന് കാലം മാറി, ദൂരം മാറി, അനുകൂല സാഹചര്യങ്ങളില്ല. എന്നാൽ ദൈവം തന്ന ദൂതാണ് എങ്കിൽ, ചക്രവർത്തിയുടെ കൽപ്പന മുഖാന്തരമാണെങ്കിൽ പോലും ദൈവം നിറവേറ്റും. ദൈവം പറഞ്ഞു, ദൈവം നിറവേറ്റും. ഹല്ലേലൂയ. തിരുവെഴുത്തിലും പ്രകാരം അവനവിടെ പിറന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കിഴക്കേ ദേശത്തു നിന്ന് വിജാതീയരായ മൂന്നു പേരെ എന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നത് ബൈബിളിലില്ല. മൂന്ന് പേരാണെന്ന് ബൈബിളിന്റെ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ 30 പേരെങ്കിലും കാണും. അത്രയും ആളുകൾ ഒന്നിച്ചാണ് കിഴക്കൻ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. അവരുടെ കൂടെ അവരുടെ അകമ്പടിക്കാരുണ്ട്. വരുന്ന വഴിക്ക് താമസിക്കുവാൻ കൂടാരങ്ങൾ നിർത്താനുള്ള കൂടാരത്തിന്റെ ആളുകളുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്ന ഭക്ഷണക്കാരുണ്ട്. അവർ ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, കഴുതകളുണ്ട്. വലിയൊരു ജനക്കൂട്ടം യെരുശലേമിൽ വന്നപ്പോൾ യെരുശലേം ഭ്രമിച്ചുപോയി എന്ന് മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു. യെരുശലേം നഗരം അങ്ങനെ ഭ്രമിക്കുന്നില്ല. കാരണം അവിടെ പെരുന്നാളിന് 18 ഭാഷക്കാരവിടെ വരുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ കേട്ടുകൊണ്ട് അവിടെ വന്ന ആളുകൾ നമ്മളുടെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ എഴുതിയിട്ടുണ്ട്, അവര് 18 ഭാഷക്കാരാ ഒരു പെരുന്നാളിന് വന്നത്. അങ്ങനെ 10,000 ആളുകൾ പെരുന്നാളിന് വന്നു കയറുന്ന യെരുശലേം പട്ടണത്തിൽ കുറച്ച് പേര് വന്നെന്നും പറഞ്ഞ് ഭ്രമിക്കയില്ല. വലിയൊരു കൂട്ടം വന്നിരിക്കുന്നത് എന്തിനാ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? അവൻ ചോദിക്കുന്നത് എവിടെയാ? ഹെരോദാവിനോടാ. ഹെരോദാവ് യഹൂദനല്ല, അവൻ ഏതോമിനാ. അവന്റെ അപ്പൻ കൺവെർട്ട് ചെയ്തതാണ് യഹൂദ മതത്തിലേക്ക്. കൺവെർട്ട് ചെയ്ത അന്തിപ്പാ തുറന്ന പിതാവിന്റെ മകനാണ് ഹെരോദാവ്. ഹെരോദാവനെ യഹൂദന്മാർ പിടങ്ങാതിരിക്കേണ്ടതിന് യഹൂദ സ്ത്രീയെ അവൻ വിവാഹം കഴിച്ചു. അവരുടെ ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് യഹൂദന്മാർക്ക് വേണ്ടി ദൈവാലയം പണിതു കൊടുത്തു. അവന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്വർണ്ണ പാത്രങ്ങളെടുത്ത് വിറ്റ് ദേവാലയം പണിക്ക് കൊടുത്തു എന്ന് ജോസിഫസ് എന്ന ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. ഇയാൾ ഭ്രമിച്ചുപോയി. എന്താ ഭ്രമിക്കാൻ കാരണം? യഹൂദന്മാർ രാജാവ് ആകാൻ യോഗ്യതയുമനില്ല. യോഗ്യതയുള്ള ഒരുത്തൻ വരുന്നിരിക്കുന്നു, വരുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ആളുവിട്ട് അവൻ ശാസ്ത്രിമാരെ വരുത്തി. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പിറക്കുമെന്ന് അവര് പറഞ്ഞു. ബേത്ലഹേമിന് എന്താ കാരണം? എത്രയോ നാളുകളായിട്ട് ശാബത ഒരുവർ പ്രസംഗിക്കുന്ന മശിഹ വരുന്നു, രക്ഷകൻ വരുന്നു, അവൻ ബേത്ലഹേമിൽ വരുന്നത്. അതുകൊണ്ട് അവർക്ക് തടസ്സമില്ലായിരുന്നു പറയാൻ. ഈ ചോദ്യത്തിന്റെ ഉത്തരം വേറൊരാള് കൊടുത്തു, പീലാത്തോസ്. ഈ ചോദ്യം പീലാത്തോസിനോട് ചോദിക്കാം. പീലാത്തോസെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവരെവിടെ? അവൻ പറയും, കാൽവരി മലയിൽ ഉയർത്തിയ മരക്കുരിശിൽ അവന്റെ ക്രൂശിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് 3 ഭാഷകളിൽ, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഗ്രീക്ക് ഭാഷയിൽ, എബ്രായ ഭാഷയിൽ, ലാറ്റിൻ ഭാഷയിൽ എഴുതി വച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ആ എഴുതി വെച്ച ക്രൂശിലാണ് യേശു കിടക്കുന്നത്. മഹാപുരോഹിതന്മാർക്കും പറഞ്ഞു, അങ്ങനെ എഴുതല്ല, ഞങ്ങൾക്ക് മോശമാ, ഇവനിങ്ങനെ പറഞ്ഞു എന്ന് എഴുതാറുള്ളൂ, യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതരുത്. പീലാത്തോസ് പറഞ്ഞു, റോമൻ ഗവർണർ ആ പീലാത്തോസ് പറഞ്ഞു, എഴുതിയത് എഴുതി, ലോകത്തിന് സാക്ഷ്യം കൊടുത്തു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഒരുത്തനും മനസ്സിലായി, രണ്ടു കള്ളന്മാരിൽ ഒരുത്തനും മനസ്സിലായി. അവൻ പറഞ്ഞു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്റെയും കൂടെ ഓർത്തുകൊള്ളണമേ.
ഏകോശിൽ കിടക്കുന്നവൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. അവൻ പരിശുദ്ധനാണ്. അവൻ ക്രൂശിൽ മരിക്കും, എന്നാൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ രാജാവായി മടങ്ങി വരുമെന്ന് ആ കള്ളൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷിക്കും. അവൻ വിശ്വസിച്ചത് ഇവൻ രാജാവായി വരും. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു രാജാവും മാത്രമല്ല, അവൻ രാജാക്കന്മാരുടെ രാജാവ്, ധന്യനായ ഏകാധിപതി, രാജാദി രാജാവും കർത്താദി കർത്താവും, താൻ മാത്രം അവർത്തിയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവരും കാണാൻ കഴിയാത്തവരുമായ മഹാദൈവം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരുത്തും എന്ന ദൈവമാനത്തിലിരിക്കുന്നു. എന്താ കിങ് ഓഫ് കിങ്സ് എന്ന് പറഞ്ഞ അർത്ഥം? രാജാക്കന്മാരുടെ രാജാവെന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. എന്താ അതിന്റെ അർത്ഥം? എല്ലാ രാജാക്കന്മാരും പ്രജകളുടെ രാജാക്കന്മാരാ, എന്നാൽ ഇവൻ ഇവന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. യേശുവിന്റെ പ്രജകളെല്ലാം രാജാക്കന്മാരാ. അതാരാ? രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന നിങ്ങളും ഞാനുമാണ്. അവൻ രാജാക്കന്മാരുടെ അവൻ മനസ്സിലായവർ കൈയടിച്ച ദൈവത്തിന് സ്തോത്രം. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നിങ്ങളുടെയും എന്റെയും മുഴുവൻ പാപങ്ങളും അവന്റെ ശരീരത്തിൽ അവൻ ചുമന്നുകൊണ്ട് 33 തിരുവയസ്സിൽ യെരൂശലേമിൽ കാൽവരി മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ഒരു മരക്കുരിശ് 3 നാളുകളിൽ അവൻ ഒരു പകൽ മുഴുവൻ തൂങ്ങിക്കിടന്നു. ഒരവസാനത്തുള്ള രക്തം ചിന്തി യാഗമായി തീർന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ പാപം മോചിക്കപ്പെടുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, പാപത്തെ വിടുവിപ്പാൻ മറ്റൊരു വഴിയുമില്ല. ദൈവം തന്നെ മനുഷ്യവർഗത്തിന് വേണ്ടി ഒരു വഴി തുറന്നിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ ആടുകളുടെ വാതിൽ. യേശുവാകുന്ന വഴിയിലൂടെ മനുഷ്യ നിന്റെ പാപം മോചിക്കും കിട്ടും. യഹൂദന്മാര് മാനസാന്തരത്തെ കുറിച്ച് പഠിപ്പിച്ച റബ്ബിമാര് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അവര് ദൈവത്തെ എപ്പോഴും കോപിഷ്ഠനായ ദൈവമായിട്ട് കണ്ട് പേടിച്ച ജീവിച്ചിരുന്ന മഹാകോപിഷ്ഠനായ ദൈവം, പാപിയായ മനുഷ്യ നിന്നെ പിടികൂടാൻ വരുമ്പോൾ, അവന്റെ കരം നിന്റെ പുറകെ നീട്ടുമ്പോൾ, ഓടി രക്ഷപ്പെടാൻ ഒരു വാതിൽ അവൻ തുറന്നിട്ടിട്ടുണ്ട്. ആ വാതിലിന്റെ പേരാണ് മാനസാന്തരം. ആ വാതിക്കൽ കൂടെ ഓടി രക്ഷപ്പെട്ടുകൊള്ളാം. മദ്യപാനിയായ മനുഷ്യ അതിനെ നശിപ്പിക്കുകയാണ്. ദുർമാർഗിയായ മനുഷ്യ അതിന് ജീവത്തെ തകർക്കുകയാണ്. നിന്റെ കുടുംബത്തെ കലാപത്തിലേക്കാക്കുന്ന, കുടുംബത്തിൽ തകർച്ച ഉണ്ടാക്കുന്ന മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം, ദുർമാർഗം, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഇന്ന് കഞ്ചാവിന്റെ അടിമകളായി മാറുകയാണ് നമ്മുടെ നാട്ടിൽ. എന്നാൽ ഒരു സുവാർത്ത കൂടെ വിളിച്ചു പറയട്ടെ, നിന്നെ രക്ഷിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ ക്രൂശിതനായ യേശു ക്രിസ്തുവിന് കഴിയും. ക്രൂശിതനായ യേശു ക്രിസ്തുവിനോട് നിനക്ക് വിടുതലുണ്ട്, നിനക്ക് പൂർണ്ണ വിടുതലുണ്ട്. ഒരു കാലത്ത് സമാധാനമില്ലാതെ നടന്നവരാണ് ഇട്ടിരിക്കുന്ന ആളുകൾ. ഒരു കാലത്ത് സന്തോഷമെന്നറിയാതെ നടന്ന ആളുകളാണ്. ജീവിതത്തിന് ദുഃഖം പേര് നടന്നവരാണ്. പരിഹാരത്തിന് വേണ്ടി പല മാർഗങ്ങളുടെ പുറകെ പോയവരാണ്. നിരാശപ്പെട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തര പുതിയ ജീവിതത്തിലേക്ക് വരാനിടയായി, വീണ്ടും ജനിക്കാനിടയായി, പുതിയ മനുഷ്യനാകാനിടയായി, പുതിയ സൃഷ്ടിയാകുവാനിടയായി. അനുഭവമുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് സാക്ഷിക്കുവാൻ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക. ഇവിടെ ആരെ എത്ര നേരം പ്രസംഗിച്ചാലും ഇവിടെ ഇരിക്കുന്ന
പാസ്റ്റർ എബ്രഹാം ചെറിയാനോ സാം ജോണോ എം എം സാമുവലോ ആര് പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം, യേശു ക്രിസ്തു അവനിൽ വിശ്വസിക്കുക, അവൻ മുഖാന്തരം വിടുതൽ, അവൻ മുഖാന്തരം സൗഖ്യം, അവൻ മുഖാന്തരത്തിന് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. ഇവിടെ ഒരു നേതാവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കയില്ല, ഒരു വിശുദ്ധ മനുഷ്യനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗമില്ല, ഒരു വിശുദ്ധ സ്ത്രീയെ കുറിച്ച് പ്രസംഗമില്ല. ഒറ്റ കാര്യം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് യഹൂദന്മാർക്ക് കടർച്ചയാണ്, അത് അവരന്മാർക്ക് ഭോഷത്വമാണ് എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. അവൻ മരിച്ചു, യാസോബ് മന്ത്രിയായിരുന്നു, പീലാത്തോസ് എന്ന് പറഞ്ഞു ബോഡി തരണം, എടുത്തോളാൻ പറഞ്ഞു. നിക്കോദമോസ് എന്ന രഹസ്യ ശിഷ്യനും യാസോബും കൂടെ യേശുവിന്റെ ബോഡി ക്രൂശ് നിറക്കി. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം അവരുടെ ശവക്കച്ച കൊണ്ട് പൊതിയണം, ആ മര്യാദ അനുസരിച്ച് കൊണ്ടുവന്ന പാറയിൽ വെട്ടിയ ഒരു കല്ലറ, അത് യോസേഫിന്റെ കല്ലറയാ. അത് പാറയ്ക്കകത്ത് മല പോലെ ഇങ്ങനെ നിൽക്കുന്ന പാറയുടെ വശം തുരന്ന് ഉണ്ടാക്കിയിരിക്കുക, ഒരു ഗുഹ പോലെ. അവിടെ ആരെയും വെച്ചിട്ടില്ല, അവിടെ തോട്ടത്തിന്റെ പുതിയ കല്ലറയാ, വലിയ കല്ലുകൊണ്ടത് അടച്ചു വെച്ചു. അപ്പോഴാണ് മഹാപുരുതന്മാർ ഓർത്ത ദൈവം പറഞ്ഞിട്ടുണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് പീലാത്തോസോട് എന്ന് പറഞ്ഞു അവൻ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചിട്ട് ഉയർത്തുന്ന പറയും, അതുകൊണ്ട് കാവൽക്കാരെ തരണം. റോമൻ പട്ടാളക്കാരെ കാവൽ കൊടുത്തു, പാറ ഉരുട്ടിയത് അടച്ചു വെച്ചിട്ട് റോമൻ ഗവൺമെന്റ് സീല മുദ്ര അടിച്ചു മൂന്ന് ദിവസം. ഒന്നും പേടിക്കണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ മൂന്നാം ദിവസം അതിരാവിലെ ശക്തന്മാരായ റോമൻ പട്ടാളക്കാര് പേടിച്ച് വരച്ച് ബോധം കെട്ട് വീണപ്പോൾ യേശു മരിച്ചവരുന്ന ഉയർത്തെഴുന്നേറ്റു. അവർ ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ ആളുകൾ വരെ ഉയർത്തിട്ടില്ല, അതൊക്കെ ശിഷ്യന്മാര് പറഞ്ഞുണ്ടാക്കിയതാ, ഉയർത്തിട്ടില്ല. എന്നാൽ അപ്പോസ്തലന്മാരുടെ രണ്ടാമധ്യായം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൊടിയ ശബ്ദമുണ്ടായി, വലിയ ശബ്ദമുണ്ടായി, ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി വന്നു. പത്രോസ് പതിനൊരുവരുടെ എഴുന്നേറ്റൊന്ന് പ്രസംഗിച്ചു, പ്രസംഗിച്ചത് കേട്ടുകൊള്ളുക, ദാവീദിന്റെ കല്ലറ ഇന്നുവരെ ഇവിടെ യെരുശലേമിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. നലേശുവിന്റെ കല്ലറ അത് തുറന്നു, യേശു ഉയർത്തെഴുന്നേറ്റു. അവരെ ഉപദ്രവിപ്പാൻ പുരോഹിതന്മാര് പിടിക്കുകയൊക്കെ ചെയ്തതിലും ഒരാൾ പോലും പറഞ്ഞില്ല ഉയർത്തില്ലെന്ന്. കാരണം കല്ലറ സാക്ഷിയാണ്, കിടക്കുക, യോസേഫിന്റെ കല്ലറ തുറന്നു കിടക്കുക. ഈ മാർഗത്തിന്റെ പ്രത്യേകത ആളൊഴിഞ്ഞൊരു കല്ലറയാണ് പുറകിലുള്ളത്. ഇതിന്റെ പുറകിലുള്ളത് യേശുവിനെ വെച്ച കല്ലറ എം ടി ആയി പോയി, അത് ഒഴിഞ്ഞു പോയി. എവരാന്ത് അതിലൂടെ തീരുന്നത്, ശാന്തി കട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെയാണ് മഹാത്മജിയുടെ സമാധി, അതിനടുത്താണ് പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിന്റെ, അതിനടുത്താണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ, അതിനടുത്താണ് രാജീവ് ഗാന്ധിയുടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിട്ട് മരിച്ചു പോരുടെ എല്ലാ സമാധികൾ അവിടെ ഉണ്ട്. മഹാത്മജിയുടെ സമാധിയുടെ അടുത്ത് ഒരു പന്തം 24 മണിക്കൂറും കെടാതെ കത്തിച്ചു വെച്ചിരിക്കുക, അത് കത്തിക്കൊണ്ടിരിക്കുക. മഹാത്മജി മരിച്ചു കഴിഞ്ഞ സരോജിനി നായിഡു കവിയത്രിയായിരുന്നു, അവര് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, നസരേനായ യേശു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ നീ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഭാരതത്തെ വീണ്ടും നയിച്ചാലും. പക്ഷേ സമാധിയിൽ ഒരു ചലനവും ഉണ്ടായില്ല, അവിടെ എല്ലാ സമാധികളും അടഞ്ഞു കിടക്കുക. ലോകത്തിലെ സകല ഉന്നതന്മാരുടെയും നേതാക്കളുടെയും മഹാപുരുഷന്മാരുടെയും മരിച്ചുപോയവരുടെ എല്ലാ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ അത് തുറന്നു കിടക്കുന്നു. കാരണം യേശു ഉയർത്തെഴുന്നേറ്റു.
നമുക്ക് മരണത്തിനപ്പുറത്തേക്ക് ഒരു പ്രത്യാശ ദൈവം തന്നിരിക്കുന്നു. മനുഷ്യ നീ മരിക്കും, മരണത്തിലേക്ക് മനുഷ്യൻ നടന്നു പോകുകയാണ്. മരണത്തിന്റെ ഒരു നീണ്ട ക്യൂ ആണ്. ആ ക്യൂവിൽ നിങ്ങൾ ഞാൻ നിൽക്കുകയാണ്. ഓരോ സെക്കൻഡിലും രണ്ടു പേരെ വീതം ഈ ശവക്കുട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ക്യൂ മുമ്പോട്ട് പോവുക. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ചാൻസ് വരും. തിരിഞ്ഞോടാനൊക്കത്തില്ല. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. എന്നാൽ മരണത്തിനപ്പുറത്ത് നിത്യ ജീവനുണ്ടെന്ന് ഉറപ്പുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. യേശു ക്രിസ്തു മുഖാന്തരം മരണത്തിനപ്പുറത്ത് നിത്യമായ അനുഭവം, നിത്യരക്ഷ, നിത്യ ജീവൻ കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് വിശ്രമിക്കുന്ന ഒരു നിത്യത ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം, തെറ്റുപറ്റാത്ത വചനം ഉറപ്പു തരുന്നു. ഈ പ്രത്യാശയില്ലാത്ത മനുഷ്യൻ പാപ്പര, അവനൊന്നുമില്ല. ഇവിടുന്ന് പോകുമ്പോ ഒന്നും വെറും കൈയായിട്ടാ പോകുന്നത്, കയ്യിലൊന്നും കൊണ്ടുപോകാനൊക്കത്തില്ല, ഒന്നുമില്ലാത്തവനായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രത്യാശയുണ്ടോ? യേശുവിന്റെ വരവിൽ ഞാനും ഉയർക്കും, ഞാനും ചേർക്കപ്പെടും, ഞാനും രൂപാന്തരപ്പെടും. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഈ വചനം ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ എന്ന് രാത്രി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ദൈവം ഞങ്ങളോട് കൽപ്പിച്ചു, പോയി പറക, പൂരവൊക്കെയും പോയി പറക. എവിടെല്ലാം മനുഷ്യരുണ്ടോ അവിടെ പോയി പറക. അതിനുവേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. യേശുവിനെ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ ഉയർത്തിയിരിക്കുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഞങ്ങളുടെ യേശുവിനെ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം കണ്ണടച്ച് തലമുണക്കി ദൈവത്തിന് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്നു, ഇനി എത്രയും വേഗത്തിൽ മടങ്ങി വരും എന്ന ദൂത ഞാൻ കേട്ടു. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിലേക്ക് വരേണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരേണമേ, എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. പ്രാർത്ഥിക്കാം. പ്രിയർത്താവി, വചനം കേട്ടോ, ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ഈ ദേശത്ത് പോരാടി നിൽക്കുന്ന ദുഷ്ടാശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അഭിഷേക നുഖത്തെ തകർക്കുമല്ലോ. ഇവിടെ എല്ലാ നുഖങ്ങളും ഓടിയട്ടെ, തകരട്ടെ. ജീവിതങ്ങൾക്ക് വിടുതൽ, കുടുംബങ്ങൾക്ക് വിടുതൽ, നൂറ് നൂറ് ആത്മാക്കൾ വിടുന്ന ദൈവത്തിലേക്ക് വരാനിടയാക്കണം നാമത്തിൽ തന്നെ.